നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. വിവാദങ്ങൾക്കിടെയും വിവിധ വകുപ്പുകളിൽ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ മന്ത്രിസഭാ തീരുമാനം. ടൂറിസം വകുപ്പിലടക്കം താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തും. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്ന തസ്തികകൾ പി എസ് സിക്ക് വിട്ടതല്ലെന്ന് ഉറപ്പുവരുത്തും. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയ തസ്തികകളിൽ പി എസ് സി നിയമനം നടത്തേണ്ട തസ്തിക ഉണ്ടോ എന്ന് പരിശോധിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ടൂറിസം വകുപ്പിൽ വിവിധ സ്ഥലങ്ങളിൽ 10 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന 90 പേരെ സ്ഥിരപ്പെടുത്തും. നിർമ്മിതി കേന്ദ്രത്തിൽ 10 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന 16 പേരെ സ്ഥിരപ്പെടുത്താനും നിർദ്ദേശം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഒത്തുതീർപ്പാക്കുന്നതിൽ ചർച്ചകൾ നടന്നില്ല. ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടാനോ അതിൽ പുതിയ തസ്തിക സൃഷ്ടിക്കാനോ കഴിയില്ലെന്ന് സർക്കാർ. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് മനുഷ്യത്വപരമെന്നും നിലപാട്. സർക്കാർ വഞ്ചിച്ചുവെന്ന് ഉദ്യോഗാർത്ഥികൾ. മന്ത്രിസഭാ തീരുമാനം നിരാശാജനകമാണ്. നീതി കിട്ടും വരെ ഒറ്റക്കെട്ടായി പോരാടും. സമരക്കാരെ കാണാൻ പോലും താല്പര്യം കാണിക്കാത്തവർ തെരഞ്ഞെടുപ്പാണെന്ന് മറക്കേണ്ടെന്നും ഉദ്യോഗാർത്ഥികൾ. വളരെ വിഷമമുണ്ട്. ഞങ്ങൾ നല്ല പ്രതീക്ഷയോടെ, ഞങ്ങളുടെ സർക്കാരാണ് ഞങ്ങളെ ഇപ്പോൾ വഞ്ചിച്ചിരിക്കുന്നത്. ഞങ്ങളൊരു ഇടതുപക്ഷ അനുഭാവിയാണ്. രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് വിഷമമുണ്ട്. ഇത്രയും ദിവസമായിട്ട് 26-ാം തീയതി മുതൽ ഞങ്ങൾ എല്ലാവരും ഇതിനായിട്ട് ഇവിടെ വരികയാണ്. പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട് ഈ സമരത്തില്. അവരൊക്കെ വീടൊക്കെ കളഞ്ഞ്, കുട്ടികളെയും കളഞ്ഞിട്ടാണ് ഇവിടെ വന്ന് സമരം ചെയ്യാനിരിക്കുന്നത്. ഞങ്ങളെ ഗതികേടാണ് ഇത്. പഠിച്ചതിന്റെ പേരിൽ ഈ ലീവ് തറയിൽ വന്നിരിക്കേണ്ടത് ഞങ്ങളെ ഗതികേടായി പോയി. നല്ല ഫ്രഷ് വേക്കൻസികൾ വരുമ്പോൾ മാത്രമേ എൻജിയുടെ കൂടുതലുണ്ടാകത്തുള്ളൂ. അല്ലാതെ ഡിഗ്രിക്കാർ ഉൾപ്പെടാത്തത് കൊണ്ട് മാത്രമല്ല, ഞങ്ങൾക്ക് അർഹതപ്പെട്ട പല തസ്തികളും വെട്ടിക്കുറയ്ക്കുകയും മാത്രം ചെയ്തു. ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എൽജിസി തരാനുള്ള അർഹത ഞങ്ങൾക്ക് ഉണ്ടായിട്ട് അത് തരുന്നതുമില്ല. ഞങ്ങളുടെ ഈ വിഷമം കണ്ണീരൊന്നും ആരും കാണുന്നില്ല എന്നുള്ളൊരു ഭയങ്കര സങ്കടമുണ്ട്. ഞങ്ങളും വീടൊക്കെ വിട്ടിട്ട് കുട്ടികളും കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതാണ്. അവരൊക്കെ വിട്ടിട്ടാണ് ഞങ്ങളിവിടെ വന്ന് നിൽക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ അനുകൂല തീരുമാനമില്ലാതെ വന്നതോടെ സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരം ശക്തമാക്കി ഉദ്യോഗാർത്ഥികൾ. എൽ ജി എസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ മുട്ടിലിഴഞ്ഞ് യാചന സമരം നടത്തി. സമരത്തിനിടെ ഉദ്യോഗാർത്ഥി കുഴഞ്ഞുവീണു. സർക്കാർ വെല്ലുവിളിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. പി എസ് സി ഉദ്യോഗാർത്ഥികളോട് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണം. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്നും പ്രതിപക്ഷ നേതാവ്. യു ഡി എഫ് പിൻവാതിൽ നിയമനം നടത്തിയെങ്കിൽ അതിന് ജനം ശിക്ഷിച്ചിട്ടുണ്ടെന്നും ചെന്നിത്തല. യു ഡി എഫ് ചെയ്ത തെറ്റ് ചെയ്യാനാണോ എൽ ഡി എഫ് എന്നും ചോദ്യം. മന്ത്രിസഭാ തീരുമാനങ്ങൾ നിരാശാജനകമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഉദ്യോഗാർത്ഥികളോടുള്ള ക്രൂരതയാണെന്ന്. പ്രതിഷേധിക്കുന്നവരെ കലാപകാരികളായി ചിത്രീകരിക്കാനാണ് ശ്രമം. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും കെ പി സി സി പ്രസിഡന്റ്. ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന അനിശ്ചിതകാല നിരാഹാരം 2-ാം ദിവസം. ഉദ്യോഗാർത്ഥികളുടേത് ജീവിത സമരമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ എംഎൽഎ. ഉദ്യോഗാർത്ഥികളോട് ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് പഠിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. ഉദ്യോഗാർത്ഥികളെ സർക്കാർ അവഹേളിക്കുന്നുവെന്ന് കെ എസ് ശബരീനാഥൻ എം എൽ എ. ഏറെ നാളായി മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ കാണാൻ ഉദ്യോഗാർത്ഥികൾ ശ്രമിക്കുന്നു. സമരക്കാരുമായി ചർച്ച നടത്തിയാൽ എന്ത് സംഭവിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ. ഇല്ലാത്ത ജോലിയിൽ നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ടാൽ എങ്ങനെ നൽകാനാകുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഉദ്യോഗാർത്ഥികളെ മുന്നിൽ നിർത്തി യു ഡി എഫ് അക്രമ സമരം നടത്തുന്നതെന്നും ആക്ഷേപം. കേരളത്തിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കാൻ കാരണം കോൺഗ്രസ് നയമാണെന്നും എ വിജയരാഘവൻ. കേന്ദ്ര സർക്കാർ നിയമനം നടത്താത്തതിൽ കോൺഗ്രസിന് പരാതിയില്ല. നരേന്ദ്രമോദിയുടെ ബ്രാഞ്ച് ഓഫീസാണ് കോൺഗ്രസ് എന്നും ആരോപണം. സമരം നടത്തുന്ന റാങ്ക് ഹോൾഡർമാരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ഭരണകക്ഷി യുവജന സംഘടനയായ എ വൈ എഫ്. സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം. യുവജനങ്ങൾക്കായി സർക്കാർ സ്വീകരിച്ച നടപടികൾ സമരക്കാരെ ബോധ്യപ്പെടുത്തി സമരം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കണമെന്നും എ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് ആർ സജിലാലും സെക്രട്ടറി മഹേഷ് കക്കത്ത്.
പിൻവാതിൽ നിയമനത്തിനെതിരെ കോഴിക്കോട് കളക്ട്രേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി പോലീസ്. സെക്രട്ടേറിയറ്റിലേക്ക് എം എസ് എഫ് നടത്തിയ മാർച്ചിലും സംഘർഷം. റോഡ് ഉപരോധിച്ച് പ്രവർത്തകർ. രാജ്യത്ത് തുടർച്ചയായ 8 ദിവസവും ഇന്ധനവില കൂട്ടി. പെട്രോളിന് 26 പൈസയും ഡീസലിന് 31 പൈസയും കൂട്ടി. 8 ദിവസം കൊണ്ട് പെട്രോളിന് 2.43 രൂപ പൈസയാണ് കൂട്ടിയത്. ഡീസലിന് 8 ദിവസം കൊണ്ട് കൂട്ടിയത് 2.70 രൂപ. തിരുവനന്തപുരത്ത് പെട്രോളിന് 90 രൂപ കടന്നു. 90.68 രൂപ ഇന്നത്തെ വില. കൊച്ചിയിൽ പെട്രോൾ വില 89.15 രൂപ. ഡീസലിന് കൊച്ചിയിൽ 83.74 രൂപ, തിരുവനന്തപുരത്ത് 84.83 രൂപ ഡീസൽ ലിറ്ററിന് വില. ഉത്തരേന്ത്യയിൽ പെട്രോൾ വില 100 കടന്നു. മഹാരാഷ്ട്രയിലെ പർബനയിൽ ലിറ്ററിന് 101 രൂപയായി. രാജസ്ഥാനിലെ ശ്രീരംഗനഗറിൽ 100 രൂപയിൽ എത്തി. മോദി പെട്രോൾ പാചകവാതക വില ദിവസവും രാവിലെ കൂട്ടുകയാണെന്ന് എ വിജയരാഘവൻ. ലോണെടുത്ത് കാറ് വാങ്ങിയാൽ ലോണെടുത്ത് പെട്രോൾ അടിക്കേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും ആക്ഷേപം. രാജ്യത്ത് വർദ്ധിപ്പിച്ച പാചകവാതക വില നിലവിൽ വന്നു. ഇന്നലെ കൂട്ടിയത് സിലിണ്ടറിന് 50 രൂപ. അന്താരാഷ്ട്ര ഇന്ധന നിരക്ക് വർധനയും US ഡോളർ രൂപ വിനിമയ നിരക്കും അനുസരിച്ചാണ് വില വർധനവെന്ന് എണ്ണ കമ്പനികൾ. ഗാർഹിക ഉപയോഗത്തിനുള്ള 14.2 കിലോ ഗ്യാസ് സിലിണ്ടറിന് ഡൽഹിയിലെ വില 769 രൂപയാകും. പാചകവാതകത്തിന് ഡിസംബറിന് ശേഷമുണ്ടാകുന്ന 3 വർധനമാണിത്. December 1 December 16 50 രൂപ വീതം വർദ്ധിച്ചു. മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പന് ഇടക്കാല ജാമ്യം. സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് 5 ദിവസത്തേക്ക്. വൃദ്ധയായ മാതാവിനെ കാണാനാണ് ജാമ്യം. കെഫോൺ പദ്ധതിയുടെ 1 ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഇന്ന് നിർവഹിക്കും. ഉദ്ഘാടനം വൈകിട്ട് 5 ഓൺലൈനായി. ലക്ഷ്യം 20 ലക്ഷം കുടുംബങ്ങളിൽ സൌജന്യ ഇന്റർനെറ്റ് എത്തിക്കൽ. ആദ്യഘട്ടത്തിൽ സർക്കാർ ഓഫീസുകളിൽ പദ്ധതി നടപ്പിലാക്കും. കോവളം ബേക്കൽ പശ്ചിമതീര ജലപാതയുടെ 1 ഘട്ടം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വേളി മുതൽ തൃശൂർ കോട്ടപ്പുറം വരെയുള്ള പാതയുടെ നവീകരണം പൂർത്തിയായി. വർക്കലയിലെ ഇരട്ട തുരങ്കങ്ങളുടെ ഭാഗത്ത് പണി പൂർത്തിയായ ശേഷം ബോട്ട് സർവീസ് തുടങ്ങി. വേളിയിൽ നടന്ന ചടങ്ങിനുശേഷം ബോട്ടിൽ യാത്ര നടത്തി മുഖ്യമന്ത്രി. ആകെ 620 കിലോമീറ്റർ നീളമുള്ള ജലപാതയുടെ 520 കിലോമീറ്ററോളം ഗതാഗത യോഗ്യമാക്കി. ആകെ 3000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ചെലവഴിച്ചത് 280 കോടി രൂപ. രാജ്യത്തെ ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ ഫാസ്ടാഗ് സംവിധാനം ഇന്ന് മുതൽ നിർബന്ധം. നടപടി ടോൾ പ്ലാസകൾ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന്റെ ഭാഗമായി. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ടോൾ കടക്കണമെങ്കിൽ പിഴ അടക്കേണ്ടിവരും. സംവിധാനം വരുന്നതോടെ ടോൾ തുക അടയ്ക്കാനായി വാഹനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട. ഫാസ്ടാഗ് ഉള്ള വാഹനങ്ങൾക്ക് ടോൾ പ്ലാസകളിൽ നിർത്താതെ വാഹനവുമായി മുന്നോട്ടു പോകാം. ഫാസ്ടാഗ് നിർബന്ധമാക്കിയത് സമയലാഭത്തിനും ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ. പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി കവാത്തു മറന്നുവെന്ന് രമേശ് ചെന്നിത്തല. സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് പ്രസംഗിച്ചത് മലയാളത്തിലാക്കിയത് മോദിക്ക് മനസ്സിലാകാതിരിക്കാനാണ്. സ്വകാര്യവൽക്കരണത്തിനെതിരെ മുഖ്യമന്ത്രി ശക്തമായ നിലപാട് സ്വീകരിക്കണമായിരുന്നുവെന്നും ചെന്നിത്തല. ശബരിമല സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യം. പൌരത്വ ഭേദഗതിക്കെതിരായ സമരത്തിലെ കേസുകളും പിൻവലിക്കണം. ഇന്ധനവിലയുടെ അധിക നികുതി വേണ്ടെന്ന് വയ്ക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ചെന്നിത്തല.
സംസ്ഥാനത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 1,000,000 കടന്നു. 1,000,000 കടന്നത് ഒരു വർഷവും 15 ദിവസവും പിന്നിടുമ്പോൾ. രാജ്യത്തെ ആകെ രോഗികളിൽ 40% കേരളത്തിൽ. സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് 3,985 പേർ. 1,00,000 രോഗികളായത് ആദ്യ 8 മാസത്തിൽ. 63,484 പേർ ഇപ്പോഴും ചികിത്സയിൽ. പ്രതിദിന പരിശോധന 1,00,000 ഉയർത്തുമെന്ന സർക്കാർ പ്രഖ്യാപനം ഇതുവരെ നടപ്പായിട്ടില്ല. കണ്ണൂരിൽ ഐശ്വര്യ കേരളയാത്രയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് എടുത്ത കേസുകളിൽ തുടർ നടപടികൾ ഒഴിവാക്കാൻ പോലീസ് ആലോചന. യുഡിഎഫ് നേതാക്കൾക്കെതിരെ കേസെടുത്തെങ്കിലും അതുമായി മുന്നോട്ട് പോകേണ്ടതാണ് നിലപാട്. നിലപാട് മാറ്റം എൽഡിഎഫിന്റെ വികസന മുന്നേറ്റ ജാഥ കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് സൂചന. സിപിഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് വിശ്വം നയിക്കുന്ന ഇടതുമുന്നണിയുടെ തെക്കൻ മേഖലാ ജാഥ എറണാകുളം ജില്ലയിൽ പര്യടനത്തിൽ. ഞാറക്കൽ, പറവൂർ, മുപ്പത്തടം, ആലുവ മേഖലകളിൽ ഇന്നത്തെ പര്യടനം. ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു കേന്ദ്രത്തിൽ മാത്രം ഒരുക്കുന്ന സ്വീകരണ പരിപാടിയിൽ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ പങ്കെടുക്കും. എ വിജയരാഘൻ നയിക്കുന്ന എൽഡിഎഫ് വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരുന്നു. തളിപ്പറമ്പിൽ ആരംഭിച്ച ജാഥ ശ്രീകണ്ഠപുരം, മട്ടന്നൂർ, കണ്ണൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ പിന്നിട്ട് തലശ്ശേരിയിൽ സമാപിക്കും. നാളെ പിണറായിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ കൂത്തുപറമ്പ്, ഇരിട്ടി മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. ഇതുവരെയായിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരവും ഇല്ല. കാരണം പരസ്യം തട്ടിക്കൊണ്ടുപോവാ, അപ്പോ ആളുകളെ തട്ടിക്കൊണ്ടുപോന്നു. കുറ്റം ചെയ്ത ഒരു മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിൽ അവരെ ഇറക്കി കൊണ്ടുപോകാൻ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഇറക്കി കൊണ്ടുപോന്നു. മൊത്തത്തിൽ പോലീസ് സംവിധാനം ആകെ കുത്തഴിഞ്ഞിരിക്കുകയാണ്, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ല. ഈ ലാസ്റ്റ് ഗ്രേഡിന്റെ ഇത് പിണറായി നീട്ടില്ല എന്നാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കുന്നത്. അതായത് സർക്കാർ ഈ സമരത്തെ മുഖവിലേക്ക് എടുക്കേണ്ട എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. അതായത് ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പോകുന്നിടത്തോളം കാലം ഞങ്ങൾ ആരെയും റാങ്ക് ലിസ്റ്റ് ഞങ്ങൾ കൺസിഡർ ചെയ്യില്ല, ഞങ്ങളുടെ സഹാക്കളൊക്കെ സ്ഥിരപ്പെടുത്തുന്നുള്ള ഒരു വാശിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ റിയാക്ഷൻ ഈ ഇലക്ഷനിലുണ്ടാകും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൊഴിലിന് വേണ്ടി കഷ്ടപ്പെട്ട് ടെസ്റ്റ് എഴുതി ഇന്റർവ്യൂവിലൊക്കെ പാസ്സായി റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്ക്ഡോർ എൻട്രിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ശക്തമായിട്ടുള്ള വികാരം ഈ ഇലക്ഷനിലുണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്ന കാര്യത്തിൽ പാർട്ടിയും മുന്നണിയും ഒക്കെ ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനമെടുത്തത്. അത് അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ MLA ആയതുകൊണ്ട് ഇടതുപക്ഷ MLAമാരുടെ പ്രത്യേക സ്നേഹം മുഖ്യമന്ത്രി കാണിക്കാറുണ്ടായിരുന്നു. അത് ഇന്നലെ വരെ കിട്ടി. അപ്പോൾ അതിന് നന്ദി പറയാണ്, കാരണം ഇനി തൊട്ട് ഉണ്ടാവില്ല എന്ന് കാപ്പൻ അറിയാം. അതുകൊണ്ട് അതായത് അല്ല, LDFന്റെ MLA ആയിരുന്നപ്പോൾ ഒരുപാട് സഹായം സർക്കാർ ചെയ്യുന്നുണ്ട്. കാരണം UDF MLAമാരുടെ നിയോജകമണ്ഡലങ്ങളെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല, LDF MLAമാരുടേതിലാണ് കൺസിഡറേഷൻ കൊടുക്കുന്നത്. അത് ഇന്നലെ വരെ കിട്ടി, അതിന് നന്ദി പറഞ്ഞു. കാരണം ഇനി ഇന്ന് തൊട്ട് ഉണ്ടാവില്ല എന്ന് കാപ്പൻ അറിയാം. അതുകൊണ്ടാണ് ഞാൻ വടകര ലോക്സഭയിൽ മാത്രമേ ഉള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൽ യാതൊരു മാറ്റവുമില്ല. ഞാൻ തന്നെ SPയെ ഇന്നലെ നേരിട്ട് വിളിച്ചു. അപ്പൊ SP ഞാൻ വിളിക്കുമ്പോ വീട്ടിലിരിക്കുകയാണ്. പക്ഷേ തുടർന്നുള്ള ഒരു നടപടിയും സ്വീകരിച്ചു. തീർച്ചയായിട്ടും പോലീസ് കണ്ടുപിടിക്കാണല്ലോ, കാരണം ഒരാളെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്, എന്താണ് കാര്യം, അതൊക്കെ ഒന്ന് അറ്റ്ലീസ്റ്റ് തട്ടിക്കൊണ്ടുപോയാൽ വീട്ടുകാർക്ക് തിരിച്ചെങ്കിലും കിട്ടണ്ടേ, ബാക്കി കാര്യം പിന്നെ ആലോചിക്കാം. പക്ഷേ ഇതുവരെ ആളെ കിട്ടിയിട്ടില്ല. കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കേരള കോൺഗ്രസ് മാണിയില്ലാത്ത UDF ഒരു ചിറക് നഷ്ടമായ പക്ഷിയാണെന്ന് എ വിജയരാഘവൻ. ചിറക് നഷ്ടപ്പെട്ട പക്ഷിക്ക് പറക്കാനാകില്ല, ഒരു കാപ്പനെ വെച്ച് ആ വിടവ് നികത്താനാണ് ശ്രമം, അതിൽ കാര്യമില്ലെന്നും പ്രതികരണം. UDF മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി പാർട്ടിയെ ആക്രമിക്കുകയാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി. നുണ പറഞ്ഞ് പാർട്ടിയെ തകർക്കാൻ കഴിയില്ലെന്നും വിജയരാഘവൻ.
മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പള്ളി പൊളിച്ചിട്ടത്ത് അമ്പലം പണിയാൻ തറക്കല്ലിട്ടാൽ അത് നൽകുന്ന സന്ദേശം എന്താണെന്നും ചോദ്യം. കേരളത്തിന്റെ MLA അമ്പലം പണിയാൻ പണം സംഭാവന നൽകി. ഒരു കാല BJPയിലും മറ്റേ കാല സ്വന്തം പാർട്ടിയിലും എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ കേരളത്തിൽ ഒരു ഇടത് നേതാവിനെയും കാലുമാറ്റി BJPയിൽ എത്തിക്കാനാവില്ലെന്നും എ വിജയരാഘവൻ. LDFനെ പിന്തുണയ്ക്കുമെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ജനം വ്യക്തമാക്കിയതാണെന്നും എ വിജയരാഘവൻ. LDFന്റെ ജനപിന്തുണ വർദ്ധിക്കുന്നു. പ്രതിപക്ഷം ഇതിൽ അസ്വസ്ഥമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയുടെ കോട്ടയം ജില്ലയിലെ പര്യടനം ഇന്ന് പൂർത്തിയാകും. ഏറ്റുമാനൂർ, കടുത്തുരുത്തി, വൈക്കം എന്നീ സ്ഥലങ്ങളിലെ സ്വീകരണശേഷം യാത്ര ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കും. ഇന്നലെ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണ പരിപാടികളിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. BJPയുടെ വിജയ കേരളയാത്ര പിണറായി വിജയന്റെ പേരിലെന്നും ആക്ഷേപം. BJPയും CPMഉം തമ്മിലുള്ള ബന്ധമാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും രമേശ് ചെന്നിത്തല. പുതിയ പാർട്ടി രൂപീകരണത്തിനായി ഈ മാസം 28 ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കാൻ മാണി സി കാപ്പൻ. പാർട്ടിയുടെ പേരടക്കം തീരുമാനിക്കാൻ കാപ്പൻ അധ്യക്ഷനായ സമിതിയായി. പാലായിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി യാത്ര നടത്താനും നീക്കം. കാപ്പനൊപ്പമുണ്ടായിരുന്ന ദേശീയ സെക്രട്ടറി ജോസ് മോൻ NCPയിൽ തുടരും. NCP സംസ്ഥാന ട്രഷറർ ബാബു കാർത്തികേയൻ, ജനറൽ സെക്രട്ടറിമാരായ സലീം പി മാത്യു, ബാബു തോമസ്, കടകംപള്ളി സുബു എന്നിവർ രാജിവെച്ച് കാപ്പനൊപ്പം. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് ചെയർമാൻ സുൽഫിക്കർ മയൂരിയും കാപ്പൻ പക്ഷത്ത്. കോട്ടയം ജില്ലാ പ്രസിഡന്റ് സാജു എം ഫിലിപ്പും NCPയിൽ നിന്ന് രാജിവെച്ചു. കാപ്പനെ ഘടകകക്ഷിയായി സ്വീകരിക്കുന്ന കാര്യം UDF ആലോചിച്ച് തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല. സീറ്റുകളുടെ എണ്ണവും ചർച്ച ചെയ്ത് തീരുമാനിക്കും. വിഭജനത്തിൽ ആശയക്കുഴപ്പമില്ല. യാത്ര പൂർത്തിയായാൽ പ്രഖ്യാപനമുണ്ടാകുമെന്നും ചെന്നിത്തല. കാപ്പന്റെ കുടുംബത്തിന് കോൺഗ്രസ് പശ്ചാത്തലമാണെന്നും കാപ്പൻ കോൺഗ്രസിലേക്ക് വരണമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഭിന്നിച്ച NCP വരുമ്പോൾ അവരെ ഘടകകക്ഷിയായി എടുക്കുന്ന കാര്യം പരിഗണിക്കും. ഒറ്റയ്ക്ക് തീരുമാനം പറയാനാവില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും KPCC പ്രസിഡന്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MPമാർ മത്സരിക്കില്ലെന്നും മുല്ലപ്പള്ളി. വിജയസാധ്യത മാത്രമാണ് മാനദണ്ഡം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈ പൊള്ളിയതാണെന്നും മുല്ലപ്പള്ളി. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമിതി യോഗം മലപ്പുറത്ത് തുടരുന്നു. സ്ഥാനാർത്ഥി നിർണയം, സീറ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ ജാമ്യം കിട്ടിയ MC കമറുദ്ദീനും യോഗത്തിൽ പങ്കെടുക്കും. പാർട്ടി നിർദ്ദേശിച്ചാൽ മത്സരിക്കാൻ തയ്യാറെന്ന് മങ്കട MLA TA അഹമ്മദ് കബീർ. എവിടെ മത്സരിക്കണമെന്നത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. മണ്ഡലം മാറി മത്സരിക്കുന്നതിനെപ്പറ്റി ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും അഹമ്മദ് കബീർ News18നോട്. വടകര മണ്ഡലത്തിൽ കോൺഗ്രസിൽ അരഡസൻ സ്ഥാനാർത്ഥി മോഹികൾ. സീറ്റ് RMPക്ക് നൽകിയില്ലെങ്കിൽ അവരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിൽ കോൺഗ്രസ്. സീറ്റ് RMPക്ക് കൊടുത്താലും ഇല്ലെങ്കിലും വിമതശല്യത്തിന് സാധ്യത. വടകരയിൽ KPCC സെക്രട്ടറിമാരായ ഐമൂസ, സുനിൽ മടപ്പള്ളി, വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കോട്ടയിൽ രാധാകൃഷ്ണൻ എന്നിവർ സ്ഥാനാർത്ഥിയാകാൻ രംഗത്ത്. മുൻപ് സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് സി വത്സലൻ, ജില്ലാ പഞ്ചായത്ത് അംഗമായ VP ദുൽഖിഫിൽ എന്നിവർക്കും മത്സരിക്കാൻ താൽപര്യം. RMP മത്സരിക്കണമെന്ന നിലപാടിൽ K.മുരളീധരൻ MPയും മുസ്ലിം ലീഗ്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുടൻ. വിഷുവിനും റംസാൻ നോമ്പിനും മുൻപ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യം പരിഗണിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ. അന്തിമ തീരുമാനം സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വെച്ച ആവശ്യം പരിഗണിച്ചു മാത്രം. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഉണ്ടാകുമെന്നും കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്തും. പോളിംഗ് സമയം നീട്ടുന്ന കാര്യം പിന്നീട് പരിഗണിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒരു ബൂത്തിൽ 1000 വോട്ടർമാർ മാത്രമേ ഉണ്ടാകൂ. വീടുകളിലെ പ്രചാരണത്തിന് 5 മാത്രം. ശബരിമല വിഷയം ക്രമസമാധാന പ്രശ്നമായി ഉയർന്നാൽ മാത്രമേ ഇടപെടുള്ളൂവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എറണാകുളം വാഴക്കാലയിൽ പാറമടയിൽ കന്യാസ്ത്രീ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജ്ജിതം. സംഭവസ്ഥലം സന്ദർശിച്ച് പോലീസ്. മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാഴക്കാല സെയിന്റ് തോമസ് കോൺവെന്റിലെ ജസീന തോമസ്. കന്യാസ്ത്രീയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നുവെന്ന് കൊച്ചി DCP ഐശ്വര്യ ഡോങ്രെ. അസ്വാഭാവിക മരണമാണെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പരിശോധനകൾ തുടരുകയാണെന്നും DCP.
കണ്ണൂരിലെ പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിൽ അപാകതകളുണ്ടെന്ന് വിജിലൻസ്. പാലത്തിന്റെ എക്സ്പാൻഷൻ ജോയിന്റുകളിലടക്കം തകരാറുണ്ടെന്ന് പ്രാഥമിക നിഗമനം. വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. കോഴിക്കോട് കുറ്റ്യാടിയിൽ വാറന്റ് പ്രതിയെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ പോലീസിന് നേരെ നാട്ടുകാരുടെ ആക്രമണം. 3 പോലീസുകാർക്ക് പരിക്കേറ്റു. ആക്രമണത്തിൽ പോലീസ് വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. കോഴിക്കോട് കുറ്റ്യാടിയിൽ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ CPM പ്രാദേശിക നേതാവ് അശോകൻ ഉൾപ്പെടെ 51 പേർക്കെതിരെ കേസ്. കേസെടുത്തത് സംഘം ചേരൽ, പോലീസിന് നേരെ കയ്യേറ്റം, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി. ആക്രമണമുണ്ടായത് വാറന്റ് പ്രതിയായ അശോകനെ തേടി പോലീസ് വീട്ടിലെത്തിയപ്പോൾ. കുറ്റ്യാടിയിൽ CPM നേതൃത്വത്തിന് ക്രിമിനലുകളെ വളർത്തുന്ന സമീപനമെന്ന് പാർക്കൽ അബ്ദുള്ള MLA. ഇത്രയും വലിയ സംഭവം പുറത്തു പറയാൻ പോലും പോലീസിന് ഭയമാണെന്നും പാർക്കൽ അബ്ദുള്ള. അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി വൃദ്ധൻ കൊല്ലപ്പെട്ടു. മരിച്ചത് കുലുക്കൂർ ആദിവാസി ഊരിലെ കുഞ്ചുണ്ണി. കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത് പുഴയിൽ കുളിക്കാൻ പോകുമ്പോൾ. കുഞ്ചുണ്ണിയെ കാട്ടാന കാലുകൊണ്ട് തട്ടിയിടുകയും തുമ്പി കൈകൊണ്ട് അടിക്കുകയും ചെയ്തെന്ന് പ്രദേശവാസികൾ. കാട്ടാന ശല്യം തടയാൻ നടപടി വേണമെന്ന് നാട്ടുകാർ. കുഞ്ചുണ്ണിയുടെ കുടുംബത്തിന് 10,000 രൂപ അടിയന്തര ധനസഹായം അനുവദിച്ചതായി വനംവകുപ്പ് അധികൃതർ. 10,00,000 രൂപ ധനസഹായം അനുവദിക്കുമെന്നും അധികൃതർ. ചൈനയുമായുള്ള സൗഹൃദം ഇന്ത്യയുമായുള്ള ബന്ധത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി ദിനേശ് ഗുണവർദ്ധനെ News18 ഇന്ത്യയുടെ സഹായത്തോടെ ലങ്കയിൽ നടക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കും. ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ പോർട്ട് പദ്ധതി വേണ്ടെന്ന് വെച്ചത് ചൈനയുടെ സ്വാധീനം മൂലമാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ദിനേശ് ഗുണവർദ്ധൻ. ഗ്രെറ്റ ടൂൾ കിറ്റ് കേസിൽ മുംബൈ ഹൈക്കോടതി അഭിഭാഷകയ്ക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറന്റ്. വാറന്റ് മലയാളിയും പരിസ്ഥിതി പ്രവർത്തകയുമായ നിഖിത ജേക്കബിനെതിരെ. നിഖിത ഒളിവിലാണെന്നാണ് ഡൽഹി പോലീസ് റിപ്പോർട്ട്. ശന്തനു എന്നയാൾക്കെതിരെയും ഡൽഹി കോടതിയുടെ അറസ്റ്റ് വാറന്റ്. യുവ പരിസ്ഥിതി പ്രവർത്തകയായ ദിശ രവിയെ അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിഷേധം ശക്തം. പിന്തുണയുമായി രാഹുൽഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ, പി ചിദംബരം, സീതാറാം യെച്ചൂരി, തമിഴ്നടൻ സിദ്ധാർത്ഥ് തുടങ്ങി നിരവധി പേർ. ഇന്ത്യയെ നിശബ്ദമാക്കാമെന്ന് കരുതേണ്ടെന്ന് രാഹുൽഗാന്ധി. ഭരിക്കുന്നവരാണ് ഭയപ്പെടുന്നതെന്നും രാജ്യമല്ലെന്നും രാഹുൽ. കോവിഡ് വാക്സിനുകൾ സംസ്ഥാനങ്ങൾക്ക് നൽകാൻ കേന്ദ്രം 961 കോടി രൂപ ചെലവാക്കിയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. 2 കോടിയിലധികം വാക്സിനുകൾ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും എത്തിച്ചു. കണക്കുകൾ പ്രകാരം ഒരു ഡോസ് വാക്സിന് 446 രൂപയാണ് ചെലവ്. വാക്സിനേഷൻ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനങ്ങൾക്ക് 123 കോടി രൂപ നൽകിയെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. മഹാരാഷ്ട്രയിലെ ജൽഗോണിൽ ട്രക്ക് മറിഞ്ഞ് 16 മരണം, 5 പേർക്ക് പരിക്ക്. അപകടം തൊഴിലാളികളുമായി പോയ ട്രക്ക് മറിഞ്ഞ്. അഫോഡ, കേർഹല, റാവേർ എന്നീ ജില്ലകളിൽ നിന്നുള്ളവരായിരുന്നു തൊഴിലാളികൾ. സംഭവത്തിൽ അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി. ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ 13 പേരുടെ കൂടി മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ മരണം 51. മൃതദേഹം ലഭിച്ചത് തപോവൻ തുരങ്കത്തിൽ നടത്തിയ തെരച്ചിലിൽ. ഇനി കണ്ടെത്താനുള്ളത് ദുരന്തത്തിൽപ്പെട്ട 154 പേരെ. അയൽ രാജ്യമായ നേപ്പാളിലും ശ്രീലങ്കയിലും ഭരണം പിടിക്കാൻ അമിത്ഷായ്ക്ക് പദ്ധതിയുണ്ടെന്ന് ത്രിപുര മുഖ്യമന്ത്രി ബിപ്ലവ് കുമാർ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണം പിടിച്ച ശേഷം അയൽ രാജ്യങ്ങളിലേക്ക് നീങ്ങാനാണ് പദ്ധതിയെന്നും വെളിപ്പെടുത്തൽ. പാർട്ടി യോഗത്തിന് ശേഷം നടന്ന സ്വകാര്യ സംഭാഷണത്തിലാണ് ഇക്കാര്യം അമിത്ഷാ വെളിപ്പെടുത്തിയത്. അമിത്ഷായ്ക്ക് കീഴിൽ BJP ഏറ്റവും വലിയ പാർട്ടിയായി മാറിയെന്നും ബിപ്ലവ് കുമാർ. ആത്മഹത്യ ചെയ്ത നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ സഹോദരിമാർക്കെതിരായ പരാതിയിൽ ബോംബെ ഹൈക്കോടതി ഇന്ന് വിധി പറയും. വിധി ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ സുശാന്തിന് മരുന്നെത്തിച്ചു എന്ന സുശാന്തിന്റെ സുഹൃത്ത് റിയ ചക്രവർത്തിയുടെ പരാതിയിന്. റിയയുടെ പരാതിയിൽ കേസെടുത്ത മുംബൈ പോലീസിനെതിരെ സുശാന്തിന്റെ സഹോദരിമാർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി സ്വീകരിച്ചിരുന്നില്ല. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ മികച്ച ലീഡിലേക്ക്. രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റിന് 200 റൺസിനിരിക്കെ ആകെ ലീഡ് 400 റൺസിനോടെടുക്കുന്നു. അർദ്ധ സെഞ്ചുറി അടിച്ച വിരാട് കോഹ്ലിയും അശ്വിനും. 1 വിക്കറ്റിന് 54 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യയ്ക്ക് തുടരെ വിക്കറ്റുകൾ നഷ്ടമായി. രോഹിത് 26, പൂജാര 7 റൺസിന് പുറത്ത്. പന്തിന് 8, രഹാനയ്ക്ക് 10, അക്സർ പട്ടേലിന് 7 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ജാക്ക് ലീച്ചിന് 3, മോയിൻ അലിക്ക് 2 വിക്കറ്റ്. കാര്യവട്ടം സ്റ്റേഡിയം വിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. സ്റ്റേഡിയം പരിപാലനത്തിൽ നിന്ന് പിന്മാറി KCA. തീരുമാനം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ ക്രിക്കറ്റ് പരമ്പര നടത്താൻ വേദി വിട്ടുകിട്ടാത്തതിൽ BCCI അതൃപ്തി പ്രകടിപ്പിച്ചതിന് പിന്നാലെ. KCA സ്റ്റേഡിയം വിട്ടതോടെ കേരളത്തിന് സുപ്രധാന മത്സരങ്ങൾ നഷ്ടമാകും. അന്താരാഷ്ട്ര മത്സരങ്ങളും IPL മത്സരങ്ങളും കേരളത്തിൽ നടക്കില്ല.
വനിതാ ക്രിക്കറ്റിന് വരുമാനം കുറവാണെന്നും കളി നടത്തുന്ന ചെലവ് മാത്രമേ ബി സി സി ഐ നൽകൂ എന്നും കെ സി എ. സ്റ്റേഡിയം പരിപാലനത്തിന് പ്രതിവർഷം വേണ്ടത് 75 ലക്ഷത്തോളം രൂപയെന്ന് കെ സി എ. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 8 മത്സരങ്ങൾക്ക് 88 ലക്ഷം വാടകയായി സ്റ്റേഡിയം അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. സ്റ്റേഡിയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ വകയിൽ അയർലാൻഡ് എഫ് എസ് പണം നൽകാനുണ്ടെന്നും കെ സി എ. മത്സരം നടക്കുന്ന സമയങ്ങളിലൊഴികെ മറ്റ് പരിപാടികൾ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് കരാർ ലംഘനമെന്ന് കെ സി എ. കോവിഡ് സമയത്തും ലോകകപ്പ് മത്സരം മുന്നിൽ കണ്ട് പരിപാലനം നടന്നിരുന്നു. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ അവസാന അന്താരാഷ്ട്ര മത്സരത്തിനുള്ള കരം കുടിശ്ശിക അടച്ചതും കെ സി എ. കെ സി എ പരിപാലിക്കുന്ന ഗ്രൌണ്ട് ആർമി റിക്രൂട്ട്മെന്റിന് വിട്ടുകൊടുത്ത സാഹചര്യം മനസ്സിലാകുന്നില്ലെന്നും കെ സി എ ഭാരവാഹികൾ. അനുയോജ്യമായ മറ്റ് ഗ്രൌണ്ടുകൾ വേറെ ഉള്ളപ്പോഴാണ് ഇത്. സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ സ്റ്റേഡിയം ഉപയോഗശൂന്യമാകുമെന്നും കെ സി എ. സ്പോർട്സ് ഹബ് സൈനിക കാര്യങ്ങൾക്ക് വിട്ടുകൊടുത്ത കാര്യം സ്റ്റേഡിയം അധികൃതർ മറച്ചുവെച്ചുവെന്നും കെ സി എ. ചീഫ് സെക്രട്ടറി സൈനിക റിക്രൂട്ട്മെന്റിന് അനുമതി നൽകിയ വിവരം അറിഞ്ഞത് മത്സരത്തിനുള്ള എൻഒസിക്കായി കെ സി എ അധികൃതർ കളക്ടറെ സമീപിച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് വിജയം. ലീഡ്സ് യുണൈറ്റഡിനെ തോൽപ്പിച്ചത് 2-4 ഗോളുകൾക്ക്. പോയിന്റ് പട്ടികയിൽ ആഴ്സണൽ 10ാം സ്ഥാനത്ത്. ഹാട്രിക് നേടിയ ഒബമയാങ് ആഴ്സണലിന്റെ വിജയശില്പി. ഗോളുകൾ 11:41, 47 മിനിറ്റുകളിൽ. 4ാം ഗോൾ ബെല്ലറിന്റെ വക. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകും. നമസ്കാരം.